പ്രൈസ് ദ ലോർഡ് എന്ന് നമ്മൾ വായിച്ച കട സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് ചില ബാധകൾ കൂടിക്കഴിഞ്ഞാൽ സ്വഭാവം മാറും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ബാധകൾ ചില മനുഷ്യരെ ആവസിക്കും, അപ്പോൾ സ്വഭാവം ബുദ്ധി കെട്ടപ്പെട്ട ഒരവസ്ഥ വരും. അപ്പോൾ ഈ മനുഷ്യൻ ഏതാണ്ട് അതുമാതിരിയായിരുന്നു, ബുദ്ധി കെട്ടപ്പെട്ട അവസ്ഥയായിരുന്നു. അതാണ് സുബോധം നഷ്ടപ്പെട്ട അവസ്ഥ, ബുദ്ധി മറിഞ്ഞു പോകുക എന്ന് പറയും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബുദ്ധി മറിഞ്ഞു പോയ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്യും, ചെയ്യേണ്ടത് എന്താണെന്ന് ഓർമ്മ കിട്ടില്ല. ദ്രോഹകരമായിട്ടുള്ളതും നാശകരമായിട്ടുള്ളതും സകലരെയും തന്നെ നശിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് നാശം വരുന്നതുമായ ചെയ്യരുതാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടും. ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു കുടുംബനാഥനാണെങ്കിൽ ആ കുടുംബനാഥൻ്റെ ഉത്തരവാദിത്വം പുലർത്തി വീട്ടിൽ താമസിക്കണം. ഇയാൾക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല, ഇയാൾ പോയി കല്ലറയിൽ പോയി താമസിക്കും. ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുന്ന ശരീരത്തെ മുഴുവൻ തകർത്ത് തരിപ്പണാക്കി, അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടും. ചെയ്യേണ്ടതായ കാര്യം ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുറക്കെ പറയാം ഹല്ലേ ലുയാ. അങ്ങനത്തെ ഒരു മനുഷ്യനെയാണ് യേശു കണ്ടുമുട്ടുന്നത്. യേശു അദ്ദേഹത്തെ ശാസിച്ച് അദ്ദേഹത്തിൻ്റെ ആ തിന്മയെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ബഹിഷ്കരിച്ചപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതം തിരിച്ചു കിട്ടി, അദ്ദേഹത്തിൻ്റെ സുബോധം തിരിച്ചു കിട്ടി, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി, അദ്ദേഹത്തിൻ്റെ പഴയ നല്ല സ്വഭാവം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. അപ്പം നമ്മുടെ സ്വഭാവം ചിലപ്പോൾ നല്ല സ്വഭാവം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചില ബാധകൾ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ നല്ല സ്വഭാവം നഷ്ടപ്പെടും. അപ്പോൾ ഈ മനുഷ്യൻ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കല്ലറകളിരിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദേവാലയത്തിൽ പോകാൻ പറ്റുന്നില്ല, ആത്മീയകാര്യങ്ങൾ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ ബാധ വിട്ടുമാറിപ്പോയി, അദ്ദേഹത്തിന് ഉടനെ നല്ല സ്വഭാവം വന്നു. എനിക്ക് യേശുവിനെ അനുഗമിക്കണം, എനിക്ക് യേശുവിൻ്റെ കൂടെ പോകണം, എനിക്ക് യേശുവിൻ്റെ കൂടെ ഇരിക്കണം, എനിക്ക് യേശുവിനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കണം, എനിക്ക് യേശുവിനെ കേൾക്കണം. നല്ല നല്ല ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മുടെ സുബോധം കെടുത്തിക്കളയുന്ന നശിപ്പിച്ചു കളയുന്ന ഓരോ തിന്മകളുണ്ടെങ്കിൽ അത് വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കണം. ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം, കഞ്ചാവിൻ്റെ ഉപയോഗം, മദ്യപാനം, പുകവലി, മറ്റു തരത്തിലുള്ള തഴക്കദോഷങ്ങൾ. അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ സുബോധം നഷ്ടപ്പെട്ട്, നല്ല സ്വഭാവം നഷ്ടപ്പെട്ട് ഒരു ബാധ ആവസിച്ച മനുഷ്യനെ പോലെയായി മാറും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് അങ്ങനത്തെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് അങ്ങനത്തെ ആധിപത്യങ്ങളിൽ നിന്ന് വിടുവിക്കും. അങ്ങനെ ആരെങ്കിലും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടോ, ഞാൻ കഠിനമായ മദ്യപാനിയാണ്, എനിക്ക് പുകവലിയുടെ പീഡയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അതിൽ നിന്ന് എനിക്ക് മാറണം. നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നമുള്ള, നിങ്ങളുടെ ഭർത്താവ് അങ്ങനത്തെ പ്രശ്നമുള്ളവരുണ്ട്, നിങ്ങളുടെ ഒരു മകനുണ്ട്, 5 മക്കളിൽ എല്ലാവരും നല്ല സ്വഭാവമായിരിക്കണമല്ലോ, ഒരെണ്ണമെങ്കിലും അങ്ങനെ ഉണ്ടാവും. ഒരു പ്രത്യേക ബാധ ആവശ്യത്തോടെ കുടുംബത്തിൽ ഒരാൾ അങ്ങനത്തെ പീഡ അനുഭവിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവർ അത് അവരൊന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരാളുടെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു വ്യക്തി, അദ്ദേഹം 52 വർഷം ഇങ്ങനെയുള്ള ചില തിന്മകൾക്ക് അടിമപ്പെട്ടിരുന്നതാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. എൻ്റെ പേര് KT ഔസേപ്പ്. ഞാൻ 6 മാനൂർ മംഗളവാർത്താപ്പള്ളി ഇടവകക്കാരനാണ്. 2011 ഫെബ്രുവരി 23 മുതൽ 27 വരെ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ബഹുമാനപ്പെട്ട വട്ടായീശൻ നയിച്ച അഭിഷേകാഗ്നി 3 കൺവെൻഷനിൽ സംബന്ധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ നിൽക്കുന്നത്. 12-ാമത്തെ വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഞാനൊരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. അതിൻ്റെ 12-ാമത്തെ വയസ്സ് മുതൽ മദ്യപാനല്ലോ, പുകവലി തുടങ്ങിയതാണ്. പുകവലി, ബീഡി, കാജ, അങ്ങനെ പല സാധനം അന്നത്തെ കാലത്തെ ഓർക്കണം, പഴയ കാലത്തെ തൈപ്പ് സാധനങ്ങളൊക്കെ വലിച്ചു തുടങ്ങിയതാണ്. അത് 12-ാമത്തെ വയസ്സ് തുടങ്ങിയിട്ട് 64-ാമത്തെ വയസ്സ് വരെ പുകവലിയുടെ ബന്ധനം. അത് ചെയിൻ സ്മോക്കിംഗ്, അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വലിക്കുന്ന പ്രകൃതത്തിലേക്ക് അങ്ങോട്ട് മാറി. എന്നിട്ട് ഞാൻ ഈ നിയോഗങ്ങൾ എഴുതി സമർത്ഥിച്ച് മാധ്യസ്ഥ പ്രാർത്ഥന യാചിക്കുകയും ഈ നിയോഗം ലഭിച്ചാൽ
സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് പ്രതിജ്ഞ പിന്നെ സാക്ഷ്യം പറഞ്ഞു മനസ്സുകൊണ്ട് ഒരു നേർച്ച നേർന്നു എനിക്കൊരു നിയോഗമുണ്ട് എൻ്റെ ഈ പുകവലി മാറിയാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് ഹൃദയം കൊണ്ട് നിശ്ചയിച്ചിട്ട് ആ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗം എഴുതി ബക്കറ്റിലിട്ടു ആ കൗൺസിലിംഗ് നടത്തിയിരുന്നു കൗൺസിലിംഗ് ചെയ്ത ബ്രദർ പറഞ്ഞു നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിക്കും ദൈവം അനുഗ്രഹിക്കുമെന്ന് കൺവെൻഷനിൽ സംബന്ധിച്ചതിൻ്റെ ഫലമായി എൻ്റെ വിട്ടുമാറാത്ത ഈ പുകവലി 26 ജൂലൈയിൽ തന്നെ കൺവെൻഷൻ തീരുന്നതിന് മുമ്പ് തന്നെ പിടിച്ചു കെട്ടിയ പോലെ നിന്ന് പോകും കൺവെൻഷൻ 5 ദിവസം ഉണ്ട് അത് തീരാനിട വന്നില്ല അതിനു മുമ്പ് തന്നെ പിടിച്ചു കെട്ടിയ മാതിരി പുകവലി അബ്രപ്റ്റായിട്ട് സ്റ്റോപ്പായി പിന്നെ ഇതുവരെ പിന്നെ പുകവലിക്കാനിട വന്നിട്ടില്ല പിന്നെ പുകവലിച്ചിട്ടില്ലല്ലോ ഇല്ല ഇല്ല അത് അത്ഭുതം ചേട്ടാ അത്ഭുതം പോലും അതിന്റെ ഒരു മണം അടിക്കും എന്താ എന്റെ അനുഭവം പറഞ്ഞു എന്താ പിന്നെ പുകവലിക്കുമ്പോ എന്താ കുഴപ്പം അത് മൈക്കിൽ കൂടെ പറഞ്ഞു പുകവലിക്കുമ്പം ആകെപ്പാടെ ഒരു അസ്വസ്ഥതയാണ് പുകവലിക്കുന്ന ആളിന്റെ അടുത്ത് നിൽക്കാതെ തന്നെ അവിടെ ഞാൻ ഓടി മാറുകയാണ് ഓടി ആ മണം അടിക്കാൻ പോലും പറ്റാത്ത വിധം അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ വന്നിരിക്കും ശരീരത്തിലെ വ്യത്യാസമാണ് അതേപോലെ ശരീരത്തിന്റെ ഘടന വ്യത്യാസപ്പെട്ട് ഒറ്റ അബ്രപ്റ്റായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയി ഈശോ തന്ന ഈ അനുഗ്രഹത്തിന് ആരാധനയും നന്ദിയും സ്തോത്രവും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു ബക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അത് വെറുതെ അവിടെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട ആ ബക്കറ്റിൽ യേശുവിൻ്റെ കയ്യാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ അച്ഛനോട് നേരിട്ട് പറയാൻ നിൽക്കണ്ട ഇനി അച്ഛനെ കണ്ടില്ലല്ലോ എന്നൊന്ന് വിഷമിക്കൊന്നും വേണ്ട നിങ്ങളത് എഴുതി ആ ബക്കറ്റിലിട്ടാൽ മതി ഇന്ന് വൈകുന്നേരം അച്ഛൻ അതെടുത്ത് പ്രാർത്ഥിക്കും പിന്നെ അച്ഛനെ കാണണ്ട പിന്നെ നേരെ വിട്ട് വീട്ടിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ അച്ഛൻ അതെടുത്ത് ബെഞ്ചിരിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കും അതോടുകൂടി അങ്ങോട്ട് പിടിച്ചു കെട്ടിയ മാതിരി പല പ്രശ്നങ്ങളും അവിടെ നിൽക്കും എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ ദൈവമേ 12 വയസ്സ് തൊട്ട് തുടങ്ങിയിട്ട് 64 വയസ്സ് വരെ അപ്പോൾ ഒരു 10-40 52 വർഷം പുകവലിച്ച ആളാ കർത്താവേ എനിക്ക് 52 വയസ്സ് പോലും ആയിട്ടില്ല അത്രയും പഴക്കമുള്ള പുകവലിയാണ് ഈശോ എടുത്തു മാറ്റിയത് ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടാൻ തുടങ്ങിയ കാലം തൊട്ടാണ് പുകവലിച്ചതാ പക്ഷെ അത് എല്ലാ കർത്താവും എടുത്തു മാറ്റി അങ്ങോട്ട് അനുഗ്രഹിച്ച് പ്രൈസ് ദ ലോർഡ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവർക്കോട്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് ഈ സമയത്ത് തന്നെ ഇവരുടെ ആ ഒരു ആ ഒരു ബന്ധനം അവിടെ മാറി ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിക്കും വേറൊരാളുടെ അനുഭവം നമ്മൾ ശ്രദ്ധിക്കാം അദ്ദേഹത്തിന് ഇതേപോലെ ദൈവം വളരെ ഇഷ്ടം ഭയങ്കരമായിട്ട് ദൈവം അടുത്തു വന്ന് അവിടെ രക്ഷിച്ച ഒരു അനുഭവമാണ് മറ്റൊരു വ്യക്തിക്ക് പറയാനുള്ളത് പെട്ടെന്ന് നമുക്ക് അതുകൊണ്ട് കേട്ടിട്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ 50 വർഷമായി ഞാനൊരു സിഗരറ്റിൻ്റെ അടിമയായിരുന്നു എത്ര വർഷം കഴിഞ്ഞ 50 വർഷം 50 അര നൂറ്റാണ്ട് അതെ അര നൂറ്റാണ്ട് അർത്ഥങ്കൽ സ്കൂളില് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് തുടങ്ങിയ ഒരു ശീലമായിരുന്നു ദൈവമേ 7-ാം ക്ലാസ്സിൽ തൊട്ട് പാത്ത് വലിക്കുക ഇത് നേരെ ടീച്ചർമാരെ വിളിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ 7-ാം ക്ലാസ് തൊട്ട് കാജ അല്ല അന്ന് പഴയ ടൈപ്പ് സാധനമൊക്കെ ഇല്ലായിരുന്നു കാജ ദിനേശ് സിസ്റ്റർ അങ്ങനെ എല്ലാം ദിനേശ് ആ ദൈവമേ അതെല്ലാം അങ്ങനെ 7-ാം ക്ലാസ് തൊട്ട് കുറേശ്ശെ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് കെടുത്തും വാങ്ങിച്ചും ഒക്കെ വലിച്ച് 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 ഒരു നല്ല വലിക്കാരനായി പക്ഷെ ഓരോന്ന് ചുണ്ടിലേക്ക് വെക്കുമ്പോഴും ഒരു പേടിയുണ്ട് ഇവൻ എന്നെ കൊന്നു കളയുമോ ഇല്ല ആ അതിങ്ങനെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാലം കൊടുക്കുക അതുകൊണ്ട് ഈ വീടിനെ കാണുമ്പോൾ തന്നെ ഇവൻ എൻ്റെ അന്ധകാരാണല്ലോ എൻ്റെ കൊലയാളിയാണല്ലോ ഈ കയ്യിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് വലിക്കുക പക്ഷെ ഒരു 1.5 വർഷം മുൻപ് തൊട്ട് എനിക്ക് എൻ്റെ മനസ്സാക്ഷി പറയാൻ തുടങ്ങി നീ ഇതൊന്ന് പിന്തിരിയണമെന്ന് പറയും പക്ഷേ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ദേഷ്യം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമ്പോൾ ദുഃഖം ഉണ്ടാകുമ്പോഴൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ അപ്പോഴൊക്കെ സന്തോഷം ഉണ്ടായ വലിക്കും ദുഃഖം ഉണ്ടായ വലിക്കും ടെൻഷൻ ഉണ്ടായ വലിക്കും ഫ്രീ ആയ വലിക്കും റിലീസ്ഡായ വലിക്കും ആ എപ്പോഴും വലി ഒരു നല്ല വലിക്കാരനായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറയുകയാണ് കഴിഞ്ഞ വർഷം ഞാനിത് വരുമ്പോൾ എൻ്റെ പോക്കറ്റിൽ 2-3 സിസ്റ്റർ കിടപ്പുണ്ട് ആ കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ വന്നപ്പോൾ കൺവെൻഷൻ സമയത്ത് വലിക്കാൻ വേണ്ടി 3 സ്റ്റോക്ക് കാരണം 3 മണിക്കൂറുണ്ടല്ലോ അപ്പോൾ ഒരു ദിവസം എത്ര വലിക്കുന്ന കണക്കാക്കണം അച്ഛൻ ഇവിടെ എന്ന് പറയുന്നുണ്ട് 50 പേരെ കർത്താവ്
വീട് വലിയൊന്നും സിഗരറ്റ് വലിയൊന്നും രക്ഷിച്ചിരിക്കുന്നു എന്ന് അച്ഛൻ പറയുമ്പോ എന്റെ ശരീരം ഒന്ന് വിറച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ആ സമയത്ത് കിട്ടുകടാന്ന് ശരീരം അങ്ങോട്ട് വിറച്ച്. പക്ഷേ ഒന്നും നടന്നില്ല എന്നിൽ. യേശുവേ, ആ സമയത്ത് മൂന്ന് സിസറും പോക്കറ്റിൽ കിടക്കുക. ഒന്നും നടന്നില്ല. ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അർത്ഥങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു, ഇന്ന് മുതൽ നീ വലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങോട്ട് ഒരു ശക്തമായൊരു സ്വരം ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. എന്നിട്ട് അതിനുശേഷം വാങ്ങിച്ചെന്ന കടയിൽ ചെന്ന് പറഞ്ഞ്, എടാ ഇന്ന് മുതൽ ഞാൻ സിഗരറ്റ് വാങ്ങില്ല. അവൻ സന്തോഷമായി. ചേട്ടൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാണോ പറഞ്ഞു ചേട്ടൻ രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞു. ചേട്ടൻ രക്ഷപ്പെട്ടു. ഞാൻ പിന്നെ വലിച്ചിട്ടില്ല. പിന്നെ ഇന്ന് വരെ വലിച്ചിട്ടില്ല. യേശുവെ നന്ദി. യേശുവെ പിന്നെ ഇന്ന് വരെ കഴിഞ്ഞ അഭിഷേകാഗ്നി കൺവെൻഷൻ ഈ അന്ധകാരനെ കഴിഞ്ഞ് അതോടുകൂടെ കർത്താവും എടുത്തു മാറ്റി. പിന്നെ ഇന്ന് വരെ ഇല്ല വലിച്ചിട്ടില്ല. അത് മാത്രമല്ല, അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം, നാലഞ്ച് പേര് എന്റെ ഫ്രണ്ട്സിനെ ആയിരുന്നു ദൈവസഹായത്തോടെ പിന്മാറ്റി. അതെന്റെ അഭിമാനമാണ്. അതായത് ഇദ്ദേഹം പല്ലി നിർത്തി എന്ന് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ അല്ലെങ്കിൽ ഇതേപോലെ തന്നെയുള്ള ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കട്ട വലിക്കാറുണ്ടല്ലോ, അവരെ നാലഞ്ച് പേരെ പിന്തിരിപ്പിച്ച് വിശുദ്ധ ജീവിതത്തിൽ കൊണ്ടുവരാനും കർത്താവ് ഇദ്ദേഹത്തെ ഉപകരണമാക്കി മാറ്റി. അതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇന്നുവരെ വലിച്ചില്ലെന്ന് ഉറപ്പല്ലേ? ചേട്ടാ ഇന്നുവരെ വലിച്ചെന്ന് ഉറപ്പല്ലേ? ഉറപ്പാണോ? ഉറപ്പാണ്. ഇതുവരെ വലിച്ചിട്ടില്ല? വലിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വലിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ വലിച്ചുകൊണ്ടിരിക്കുന്നവരെ അവരുടെ ആ പുകവലി ശീലത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവർക്ക് പറഞ്ഞേ ഹല്ലേ. നോക്ക്, 50 വർഷം, 50 വർഷം എന്ന് പറഞ്ഞ നിസ്സാര, 50 എനിക്ക് ഇതുവരെ 50 വയസ്സ് പ്രായമായിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വലി തുടങ്ങിയതാ. 600 വലിച്ചയാളാ. അപ്പോഴൊക്കെ ഓരോ വീട് കാണുമ്പോഴും ഒരു കൊലയാളിയാണ്, ഇതെൻ്റെ കൊലയാളിയാണ്, ഇതെൻ്റെ അന്ധകനാണെന്ന് പറഞ്ഞ് വീണ്ടും വലിക്കുക. കാരണം നിവൃത്തിയില്ല, അതിന് അടിമയായിരുന്നു, അടിമയായിരുന്നു. പക്ഷേ കഴിഞ്ഞ അന്ധകാരനഴി വച്ചിട്ട് ഇതാ 50 പേരുടെ പുകവലി കർത്താവ് എടുത്തു മാറ്റുന്നു പറഞ്ഞ ക്ഷണത്തിൽ ശരീരം മുഴുവൻ കിടുകിടാന്ന് കിടന്ന് വിറക്കുക. അത് മുഴുവനൊന്നും ഇവിടെ പറയാൻ പറ്റിയില്ല ചേട്ടന്, കാരണം അവിടെ ബാക്കിൽ പറഞ്ഞപ്പോഴാണ് വിശദാംശങ്ങളെല്ലാം പറഞ്ഞത്. കടന്ന് കിലുകിലാന്ന് കിടന്ന് വിറക്കുക. ആ സമയത്ത് ആ സിസർ മൂന്നെണ്ണം കടന്ന് വിറച്ചോണ്ടിരിക്കുക. പ്രീസല്ലോ. അതോടുകൂടി കിടിലം കൊണ്ട് ശരീരത്തിൽ നിന്ന് ആ പുകവലി ശീലം ഇറങ്ങിപ്പോയി. പിന്നെ ഇന്ന് വരെ വലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, 3-4 വലിയ വലിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. നുറക്ക് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് വല്ല സന്തോഷമുണ്ടോ? എന്നാ കൈ ഉയർത്തി ശക്തിയോടെ കൈയടിച്ചേ. കൈ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഗ്ലോറി ഗ്ലോറി. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതങ്ങാ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്, സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതങ്ങാ ഭയപ്പെടില്ല. അത്യുന്നതൻ കരം കൂടെയുണ്ട്, നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധരുനായേ. നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധരുനായേ. ഉന്നത ശക്തിയെ നിത്യ സഹായക ഗംഗളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യ സഹായക ഗംഗളിൽ നിറയണമേ.